തിരഞ്ഞെടുപ്പ് ഫലം വന്ന് ഒരു ദിവസമായിട്ടും ആ ഷോക്കിൽ നിന്ന് കരകയറാൻ കോൺഗ്രസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ സാന്നിധ്യം ആഗ്രഹിച്ച പലർക്കും ഒരു വലിയ ക്ഷീണമായി ഈ തോൽവി. ഇന്ന് ഈ തോൽവി നേതൃത്വത്തിനെതിരെയുള്ള പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ ശക്തമാവുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ദേശീയ നേതൃത്വത്തിനെതിരെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പരസ്യമായ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പ്രസിഡന്റ് എന്നത് ഉൾപ്പെടെ പാർട്ടിയിൽ സംഘടനാ തലത്തിൽ വലിയ അഴിച്ചുപണി വേണമെന്നതാണ് മുതിർന്ന പല നേതാക്കളും നിരന്തരമായി ആവശ്യപ്പെടുന്നത്. തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ സംഘടനയിൽ സമഗ്രമായ അഴിച്ചുപണി വേണമെന്ന് സീനിയർ നേതാക്കളുടെ ഒരു സംഘം 2 വർഷം മുൻപ് സോണിയാഗാന്ധിക്ക് കത്ത് നൽകിയിരുന്നു. G23 എന്നറിയപ്പെടുന്ന ഈ സംഘത്തിന്റെ ആവശ്യങ്ങളോട് മുഖം തിരിച്ചു കളയുകയായിരുന്നു ഹൈക്കമാൻഡ് ചെയ്തത്. ഏതാനും കുറച്ച് നേതാക്കളെ മാത്രം വിശ്വാസത്തിലെടുത്ത് ഹൈക്കമാൻഡ് മുന്നോട്ട് പോയതോടെ തിരഞ്ഞെടുപ്പുകളിലെ തോൽവിയും പതിറ്റാണ്ടുകളായി കോൺഗ്രസുകാരായിരുന്ന നേതാക്കൾ പാർട്ടി വിടുന്നതും പതിവായി. എന്നിട്ടും ഒന്നും ചെയ്യാതിരുന്ന പാർട്ടി നേതൃത്വം തന്നെയാണ് പഞ്ചാബിലെ ഭരണം നഷ്ടമാകാനും ഉത്തർപ്രദേശിൽ സർവനാശം നേരിടാനും മണിപ്പൂരിലും ഉത്തരാഖണ്ഡിലും ഗോവയിലും പ്രതീക്ഷകൾ തകരാനും കാരണമെന്നാണ് വീണ്ടും G23 നേതാക്കൾ കുറ്റപ്പെടുത്തുന്നത്. ഇന്ന് ഗുലാം നബി ആസാദ് നടത്തിയിരിക്കുന്ന പ്രസ്താവനകൾ വിരൽ ചൂണ്ടുന്നതും നേതൃത്വത്തിനെതിരെയാണ്. ഇതുവരെ കാണാത്ത ഗുലാം നബി ആസാദിനെയാണ് പാർട്ടി അണികൾ ഇന്നു കണ്ടത്. വളരെ വികാരഭരിതനായാണ് മുതിർന്ന നേതാവും G23 പ്രധാനിയുമായ ആസാദ് കോൺഗ്രസിന്റെ പതനത്തെക്കുറിച്ച് സംസാരിച്ചത്. 2-3 സംസ്ഥാനങ്ങളെങ്കിലും പാർട്ടി വിജയിക്കുമെന്നും ഉത്തർപ്രദേശിൽ നില മെച്ചപ്പെടുത്തുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. പാർട്ടിക്കു വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിച്ച മുതിർന്ന നേതാക്കൾക്ക് കോൺഗ്രസ് ഇത്തരത്തിൽ മരിക്കുന്നത് കണ്ടുനിൽക്കാൻ കഴിയില്ല. വീണ്ടും വിചാരമില്ലാത്തൊരു പ്രതികരണം നടത്താൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ഞാൻ ദുഃഖിതനും നിരാശനുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും പറയുകയെന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു അപായ സൂചനയാണ്. ആകെ ഞെട്ടിയ അവസ്ഥയിലാണ് ഞാൻ. ആരാണിതിൻ്റെയെല്ലാം ഉത്തരവാദികളെന്നോ ഈ ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടായെന്നോ പറയാൻ എനിക്ക് കഴിയില്ലെന്നും ആസാദ് വളരെ ദുഃഖത്തോടുകൂടി പറഞ്ഞു. ഉത്തരാഖണ്ഡിൽ കോൺഗ്രസിന് എളുപ്പത്തിൽ ജയിക്കാൻ കഴിയുമായിരുന്നു. അതുപോലെ ഗോവയിലും മണിപ്പൂരിലും ജയസാധ്യതയുണ്ടായിരുന്നു. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി വലിയ വിജയം നേടിയപ്പോൾ കോൺഗ്രസ് വളരെ മോശമായ രീതിയിൽ തോറ്റു. അവിടെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റും മുഖ്യമന്ത്രിയും തോറ്റിരുന്നു. ഇതൊന്നും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ചിലർക്ക് ഇതൊന്നും വലിയ പ്രശ്നമായി തോന്നില്ലായിരിക്കും. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള നേതാക്കൾക്ക് അങ്ങനെയല്ല. ഈ പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ രക്തവും വിയർപ്പും യുവത്വവും ജീവിതവും നൽകിയവരാണ്. പാർട്ടി ഇങ്ങനെ മരിക്കുന്നത് കണ്ടു നിൽക്കാൻ ഞങ്ങൾക്കാവില്ല എന്നാണ് വൈകാരികമായി ആസാദ് പറഞ്ഞത്. G23 മറ്റൊരു പ്രമുഖനായ ശശി തരൂർ MP ആവശ്യപ്പെടുന്നതും പാർട്ടിയിലെ മാറ്റം തന്നെയാണ്. പ്രത്യക്ഷമായി ഒന്നിന്റെ നേരെയും വിരൽ ചൂണ്ടുന്നില്ലെങ്കിലും സംഘടനാ തലത്തിൽ അഴിച്ചുപണി വേണമെന്നാവശ്യപ്പെട്ട സോണിയാഗാന്ധിക്ക് കത്ത് നൽകിയ G23 സംഘാംഗം എന്ന നിലയിൽ തരൂരും ദേശീയ നേതൃത്വത്തിലെ മാറ്റമാണ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വിശ്വസിക്കുന്ന നമ്മളെല്ലാം ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ വേദനിക്കുന്നു. കോൺഗ്രസ് നിലകൊള്ളുന്ന ഇന്ത്യയുടെ ആശയവും അത് രാഷ്ട്രത്തിന് നൽകുന്ന പോസിറ്റീവ് അജണ്ടയും വീണ്ടും ഉറപ്പിക്കുകയും ആ ആശയങ്ങളെ വീണ്ടും ജ്വലിപ്പിക്കുകയും ജനങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ നമ്മുടെ സംഘടനാ നേതൃത്വത്തെ നവീകരിക്കേണ്ട സമയമാണിത്. ഒരു കാര്യം വ്യക്തമാണ്, നമുക്ക് വിജയിക്കണമെങ്കിൽ മാറ്റം അനിവാര്യമാണെന്ന് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നതിന് പിന്നാലെ ശശി തരൂർ ഫേസ്ബുക്കിൽ കുറിച്ചു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന തുടർച്ചയായ തോൽവികൾ പാർട്ടി നേതൃത്വത്തിന്റെ കഴിവില്ലായ്മയാണെന്നാണ് നേതാക്കളുടെ പ്രധാന വിമർശനം. 2014 മോദി അധികാരത്തിലേറുന്ന സമയത്ത് ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നത്. ഇപ്പോഴത് വെറും 2 സംസ്ഥാനങ്ങളിൽ മാത്രമായി. രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മാത്രമാണിപ്പോൾ കോൺഗ്രസ് സർക്കാർ ഉള്ളത്. 2014 ശേഷം നടന്ന 45 തിരഞ്ഞെടുപ്പുകളിൽ വെറും 5 മാത്രമാണ് കോൺഗ്രസിന് വിജയം നേടാൻ കഴിഞ്ഞത്. തുടർച്ചയായി തോൽവികൾ ഏറ്റുവാങ്ങുമ്പോഴും ഒന്നും ചെയ്യാനില്ലാതെ നിന്നുകൊണ്ട് പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന പേര് പോലും നിലനിർത്താൻ കഴിയാത്ത വിധം സ്വയം തകരുകയാണ് കോൺഗ്രസ് എന്നും തിരുത്തലിനു വേണ്ടി വാദിക്കുന്ന നേതാക്കൾ കുറ്റപ്പെടുത്തി. ഏറ്റവും പുതിയ തിരിച്ചടികളുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി വർക്കിംഗ് കമ്മിറ്റി യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു മാറ്റം ഇനിയുമെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ചില നേതാക്കൾ. എന്നാൽ കഴിഞ്ഞ ദിവസം രാഹുലും പ്രിയങ്കയും ഒക്കെ നടത്തിയ പ്രസ്താവനകൾ കാര്യമായൊരു പുനർചിന്തയ്ക്ക് തങ്ങൾ തയ്യാറല്ലെന്ന മട്ടിലായിരുന്നു. തിരഞ്ഞെടുപ്പ് തോൽവികൾക്ക് പിന്നാലെ പാർട്ടി നേതാക്കൾ സ്വയം പറഞ്ഞ് ആശ്വസിക്കുന്ന ചില പതിവ് പല്ലവികളായിരുന്നു അവ.
ഇതിൽ നിന്നും ഞങ്ങൾ പഠിക്കും എന്ന ആവർത്തന വിരസമായ വാചകം മാത്രമേ രാഹുൽ ഗാന്ധിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളൂ. ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പിനെ ചുക്കാൻ പിടിച്ച പ്രിയങ്ക ഗാന്ധി നടത്തിയത് പ്രവർത്തകരുടെ കഠിനാധ്വാനം വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞില്ലെന്ന കേട്ടുമടുത്ത കഥയും പഞ്ചാബിലെ തോൽവിക്ക് പാർട്ടി വക്താവ് രൺദീപ് സുർജേവാല കുറ്റപ്പെടുത്തിയത് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെയും ക്യാപ്റ്റന്റെ 4.5 വർഷത്തെ ഭരണം കൊണ്ട് ജനങ്ങൾക്കുണ്ടായ നിരാശയാണ് പാർട്ടിയെ തോൽപ്പിച്ചതെന്ന ന്യായമാണ് AICC വക്താവിനുള്ളത്. എന്തായാലും തമ്മിൽ തമ്മിലുള്ള ഈ പോര് എന്ന് നിർത്തുന്നുവോ അന്ന് നന്നാകും കോൺഗ്രസ് പാർട്ടി.